കെ ജി ഉമ്മയുടെ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് സുരക്ഷ വേണ്ട, സുരക്ഷ ഒരുക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കെ ജിയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരും ജീവനക്കാരും മറ്റും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതിഷേധം, നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ നിങ്ങളുടെ സുരക്ഷയെ കരുതിയുള്ള ആശങ്കയുമായിട്ട് നിങ്ങൾ വരുതുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹപ്രവർത്തകരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ ഇക്കാര്യത്തിലൊക്കെ നിലപാടുകളുണ്ട്? ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു യങ് ബഡി, ഒരു യുവ ഡോക്ടറാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സുരക്ഷയിൽ ഉണ്ടായൊരു വീഴ്ചയാണ് എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പോലീസ് കൊണ്ടുവന്ന രോഗിയാണ്, പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് നടന്നിരിക്കുന്നത്. ഈ രോഗിയുമായി പോലീസ് എത്തി ചികിത്സിക്കാനായി തുടങ്ങിയ ഡോക്ടറെ വലിച്ച് തറയിൽ കിടത്തിയിട്ട് പുറത്ത് കയറിയിരുന്ന ഒരു ഉപകരണം കൊണ്ട് കുത്തി കീറി കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വപ്നത്തിൽ പോലും ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഡോക്ടർ ആകപ്പാടെ എൻ്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഈ മോഡേൺ മെഡിസിൻ ഒരു അതിൻ്റെ തൊഴിലായിട്ട് അത് എടുത്തു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ചികിത്സാ പിഴവുണ്ടായിട്ടില്ല, ചികിത്സ നിഷേധിച്ചിട്ടില്ല, ചികിത്സ ഈ പേഷ്യൻറ്റിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അതൊന്നും സംസാരിച്ചിട്ടില്ല. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ശരിയായിട്ട് നിയമങ്ങളുണ്ട്, നിയമത്തിൽ ധാരാളം വിള്ളലുകളുണ്ട്, നിയമപാലകർ നോക്കുകുത്തികളാകുന്നു. ഞങ്ങളിനി ഞങ്ങൾക്ക് ഏത് രീതിയിൽ സുരക്ഷ കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പലപ്പോഴും പറയപ്പെടുന്നു ആരോഗ്യ പ്രവർത്തകർ ചിലരൊക്കെ അടി കിട്ടേണ്ടവരാണ്. ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ, ഇത് പ്രതിയെ കൊണ്ടുവരുമ്പോൾ ഹാൻഡ് കഫ് ഉപയോഗിക്കരുത് എന്ന് കോടതി ഉത്തരവ്, ആ ഉത്തരവ് പാലിക്കാനല്ലേ പോലീസിന് പറ്റൂ? നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം നിയമം, അതായത് സുരക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു നിയമങ്ങൾ ഇങ്ങനെ കോടതി ഉത്തരവിടുമ്പോൾ നിങ്ങൾ ആ കോടതിയിലെ തന്നെ അതിനെ ചോദ്യം ചെയ്യാത്തത് എന്ത്? അങ്ങനെ ഒരു നിയമവശത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ അത് എനിക്കറിയില്ലായിരുന്നു. ഇനി നമ്മൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് സംഘടന കടക്കുന്നതാണ്. കാര്യം പറയാനുള്ളത്, അതായത് താങ്കൾ അവകാശപ്പെട്ടതുപോലെ ഇപ്പൊ കോടതി ഒരു നിയമമാണ്, തീർച്ചയായും അവകാശമല്ല, അല്ലല്ല, ബഹുമാനപ്പെട്ട കോടതിയെ തീർച്ചയായും അംഗീകരിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇന്നും ഞാൻ നാളെ നീ എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ താങ്കൾക്കോ എനിക്കോ ഒരു ഏതൊരു മനുഷ്യനും വന്നുകൂടാവുന്ന ഒരു അസുഖമാണ്. നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ അത്രത്തോളം അനുഭവിക്കുന്നതാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഇത്രയും പേടി കൂടെ, പേടിയുടെ അപകടമടിയോടെ ഒരു രോഗിയെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം അപലപനീയമാണ്. അപ്പോൾ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റെത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയറിലൂടെ ചികിത്സ എടുക്കുക എന്നുള്ളത്, ചികിത്സ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് മറ്റ് അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന് സ്വാഭാവികമായിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് പാർട്ടിയോ രാഷ്ട്രീയ പാർട്ടിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് അല്ലെങ്കിൽ സാക്ഷര കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടിയിട്ടാണ് IMA ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സംഘടനകൾ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന് വേണ്ടി അങ്ങേയറ്റം വാദിച്ചുകൊണ്ടിരുന്നത്. അതായത് ഹോസ്പിറ്റൽ ഒരു പ്രൊട്ടക്റ്റീവ് സോണാക്കി മാറ്റുക, അവിടെ ഒരു പോലീസ് 8x24 hours ഉണ്ടായിരിക്കുക, CCTV ക്യാമറകൾ ഉണ്ടായിരിക്കുക. അതപ്പം കുറച്ചുകൂടെ ഈടാവും നാളെ ഒരു ഇവിടെ പക്ഷേ പോലീസ് 8 post ഉണ്ടല്ലോ. പോലീസ് വൈറ്റ് പോസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അവിടെ ഉണ്ടായിട്ടില്ല. നാളിതുവരെയുള്ള ആവശ്യമായിരുന്നു അത്. പല രാഷ്ട്രീയ പാർട്ടികൾ മാറുമാർ വരുമ്പോഴും അനുഭവപൂർവ്വം കേട്ടിട്ടുണ്ട് ആ കാര്യം. പക്ഷേ ഇന്ന് വരെ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. അതിനെതിരെ പ്രാവർത്തികമാക്കിയില്ല എന്ന് പൂർണ്ണമായും പറയാൻ പറ്റുള്ളൂ. ആക്ട് പ്രാവർത്തികമാണല്ലോ. ഇപ്പൊ ഈ ജാമ്യമില്ല വകുപ്പ് പ്രകാരമല്ലേ കേസെടുക്കുന്നത്? പ്രൊട്ടക്റ്റീവ് ഹോസ്പിറ്റൽ ഷുഡ് ബി ഹോസ്പിറ്റൽ പ്രൊട്ടക്റ്റീവ് സോൺ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എന്തായാലും ഇതിനുള്ള, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മീഡിയ പ്രവർത്തനം ഇതിൻ്റെ ഒരു ഫോളോപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ താഴ്മയ അപേക്ഷ. കാര്യം ഇനിയുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യ സമൂഹത്തിനും എതിരാണിത്. കാര്യം നാളെയുള്ള യങ് ബ്ലഡ്സ് ഇതുപോലെ തന്നെ അടുത്തൊരു റിസ്ക് കേസ് വരുമ്പോൾ അത് എടുക്കാൻ തന്നെ മടിക്കും. കാര്യം സ്വന്തം ജീവനേക്കാൾ സ്വന്തം കുടുംബത്തെക്കാൾ വലുതല്ല ഒന്നും. ഇത് വികാര വിക്ഷോഭം കൊണ്ട് മാത്രം പറയുന്നില്ല, സ്വന്തം നേർക്ക് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. എന്തായാലും താങ്ക് യു.